നമസ്കാരം ബഹ്റൈൻ വാർത്താ ഈവനിംഗ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം എക്സ്പാറ്റ് ഇൻസൈഡർ സർവേ പ്രവാസികളുടെ ഇഷ്ടരാജ്യങ്ങളിൽ ബഹ്റൈൻ ആറാമത് വീട്ടിലിരുന്ന് ജോലി ഉൾപ്പെടെ തൊഴിൽ രീതികളിൽ മാറ്റമുണ്ടായ പുതിയ ലോകത്ത് പ്രവാസികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാജ്യങ്ങളെ കണ്ടെത്താൻ നടത്തിയ സർവേയിൽ ബഹ്റൈന് ആറാം സ്ഥാനം ലോകത്തെ ഏറ്റവും വലിയ പ്രവാസി ഓൺലൈൻ കൂട്ടായ്മയായ ഇന്റർനാഷണൽസ് വിദേശ ജോലിയുടെ ഭാവി എന്നതിനെ അടിസ്ഥാനമാക്കി നടത്തിയ എക്സ്പാറ്റ് ഇൻസൈഡർ സർവേയിലാണ് ഇക്കാര്യം രാജ്യങ്ങളിൽ കഴിയുന്ന എണ്ണായിരത്തി പ്രവാസികളാണ് സർവേയിൽ പങ്കെടുത്തത് ആഗോള ഡിജിറ്റൽ യുഗത്തിലെ നവീന തൊഴിലന്തരീക്ഷത്തെക്കുറിച്ച് സർവേയിൽ പങ്കെടുത്തവർ പ്രതികരിച്ചു കോവിഡ് നയൻറ്റീൻ തൊഴിലിടത്തെ എങ്ങനെയെല്ലാം മാറ്റി അറിയുകയായിരുന്നു സർവേയുടെ മുഖ്യ ലക്ഷ്യം അമേരിക്കയാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് യു എ രണ്ടാമതും ഫിൻലാൻഡ് മൂന്നാമതുമാണ് എസ്തോണിയ നെതർലാൻഡ്സ് ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാൻഡ് സ്വീഡൻ എന്നിവയാണ് ആദ്യ പത്തിൽ ഇടം പിടിച്ച മറ്റു രാജ്യങ്ങൾ അൻപത്തി രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് അൻപത്തിയൊന്നാം സ്ഥാനമാണുള്ളത് ജി സി സി രാജ്യങ്ങളിൽ ഒമാൻ പതിനേഴ് ഖത്തർ പതിനെട്ട് സൗദി അറേബ്യ പത്തൊൻപത് കുവൈത്ത് അൻപത് എന്നിങ്ങനെയാണ് മറ്റു രാജ്യങ്ങളുടെ റാങ്ക് സർവേയിലെ പ്രധാന കണ്ടെത്തലുകൾ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളുടെ ശരാശരി പ്രായം നാൽപ്പത്തിമൂന്ന് ദശാംശം ഒന്ന് ആണ് ഇവരിൽ പുരുഷന്മാർ അൻപത്തിമൂന്ന് ശതമാനവും സ്ത്രീകൾ നാൽപ്പത്തി ആറ് ശതമാനവുമാണ് പ്രവാസികളിൽ ഭൂരിഭാഗവും മികച്ച വിദ്യാഭ്യാസമുള്ളവരാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത അഞ്ചിൽ നാല് പേരും ബിരുദാനന്തര ബിരുദമുള്ളവരോ നാൽപ്പത്തിയേഴ് ശതമാനം ബിരുദമോ മുപ്പത്തിമൂന്ന് ശതമാനമുള്ളവരാണ് എട്ട് ശതമാനം പേർ പി എച്ച് ഡി യോഗ്യതയുള്ളവരും ആറ് ശതമാനം പേർ സാങ്കേതിക തൊഴിൽ പരിശീലനം നേടിയവരുമാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ളവർ പ്രവാസികളിൽ ഏറ്റവും കൂടുതൽ പേർ ജോലി ചെയ്യുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ് ഐ ടി മേഖലയിൽ പതിനൊന്ന് ശതമാനവും ധനകാര്യ മേഖലയിൽ എട്ട് ശതമാനവും ഉൽപാദന എഞ്ചിനീയറിംഗ് മേഖലയിൽ ഏഴ് ശതമാനവും ആരോഗ്യ പരിപാലന മേഖലയിൽ ആറ് ശതമാനവും പരസ്യ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ അഞ്ച് ശതമാനവും ജോലി ചെയ്യുന്നു ഏകദേശം മൂന്നിലൊന്ന് പ്രവാസികൾ മുപ്പത്തി മൂന്ന് ശതമാനം മുതൽ ലക്ഷം വരെ യു എസ് ഡോളർ വാർഷിക വരുമാനം നേടുന്നവരാണ് ായിരം യു എസ് ഡോളറിന് താഴെ വരുമാനം നേടുമ്പോൾ ഇരുപത്തി മൂന്ന് ലക്ഷം ഡോളറിന് മുകളിൽ സമ്പാദിക്കുന്നവരാണ് പ്രവാസികളിൽ ശതമാനം സമയവും ജോലി ചെയ്യുന്നവരാണെന്നും സർവേയിൽ വ്യക്തമായി അതേസമയം പതിനഞ്ചിനെ അപേക്ഷിച്ച് ഇതിൽ ശതമാനം എയർ ബബിൾ ഇന്ത്യയിൽ നിന്ന് ബഹ്റൈനിലേക്ക് വിമാന സർവീസുകൾ വർദ്ധിച്ചു ഇന്ത്യയും ബഹ്റൈനും തമ്മിൽ എയർ ബബിൾ പ്രകാരമുള്ള വിമാന സർവീസുകൾ വർദ്ധിപ്പിച്ചത് നിലവിൽ വന്നു ഇനി മുതൽ എയർ ഇന്ത്യയും ഗൾഫ് എയറും ദിവസം രണ്ട് സർവീസ് വീതം നടത്തും ബംഗളൂരുവിൽ നിന്ന് കൊച്ചി വഴി പുതുതായി ആരംഭിച്ച എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനം ബുധനാഴ്ച ബഹ്റൈനിലെത്തി ഇന്ത്യ ഡൽഹിയിൽ നിന്ന് ബഹ്റൈനിലേക്ക് ആഴ്ചയിൽ രണ്ട് സർവീസ് നടത്തിയിരുന്നത് ഇനി മുതൽ നാലാകും ഹൈദരാബാദിൽ നിന്ന് ഒരു സർവീസ് നടത്തിയിരുന്നത് രണ്ടായി വർദ്ധിപ്പിച്ചു ബംഗളൂരുവിൽ നിന്ന് കൊച്ചി വഴിയുള്ള പുതിയ സർവീസ് ബുധൻ ശനി ദിവസങ്ങളിൽ നടത്തും ബഹ്റൈനിൽ നിന്ന് കോഴിക്കോട് വഴി മുംബൈയിലേക്ക് മാസത്തിൽ രണ്ട് സർവീസ് നടത്തിയിരുന്നത് ആഴ്ചയിൽ രണ്ട് എന്ന രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വ്യാഴം ഞായർ ദിവസങ്ങളിലായിരിക്കും ഈ സർവീസ് എന്നാൽ മുംബൈയിൽ നിന്ന് ബഹ്റൈനിലേക്ക് നേരിട്ടായിരിക്കും സർവീസ് ഉണ്ടാവുക ഗൾഫ് ഗൾഫെയർ തിരുവനന്തപുരത്ത് ഒരു സർവീസ് ഉണ്ടായിരുന്നത് രണ്ടായി ഉയർത്തി ഇനി മുതൽ ഞായർ ചൊവ്വ ദിവസങ്ങളിൽ സർവീസ് ഉണ്ടാകും കൊച്ചിയിൽ നിന്ന് രണ്ട് സർവീസ് ഉണ്ടായിരുന്നത് മൂന്നാകും ചൊവ്വ ബുധൻ വെള്ളി ദിവസങ്ങളിലാണിത് കോഴിക്കോട് നിന്നുള്ള സർവീസിൽ വർധന വന്നിട്ടില്ല മുംബൈയിൽ നിന്ന് ബുധൻ ശനി ദിവസങ്ങളിലും ഡൽഹിയിൽ നിന്ന് വ്യാഴം ബംഗളൂരുവിൽ നിന്ന് തിങ്കൾ ഹൈദരാബാദിൽ നിന്ന് വെള്ളി ദിവസങ്ങളിലും സർവീസ് ഉണ്ടാകും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിമൂന്നിനാണ് ഇന്ത്യയും ബഹ്റൈനും തമ്മിൽ എയർ ബബിൾ പ്രകാരമുള്ള വിമാന സർവീസ് ആരംഭിച്ചത് ഗതാഗത തിരക്ക് ബഹ്റൈൻ ബഹ്റൈൻ ആഗോളതലത്തിൽ പതിനൊന്നാം സ്ഥാനത്ത് കണക്കുകൾ പ്രകാരം ട്രാഫിക് തിരക്കിൽ ബഹ്റൈൻ ആഗോളതലത്തിൽ പതിനൊന്നാം സ്ഥാനത്ത് ബഹ്റൈനിലെ റോഡ് ശൃംഖലയിൽ ഓരോ കിലോമീറ്ററിലും നൂറ്റി അൻപത്തിനാല് കാറുകളുണ്ട് ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ യു എ കുവൈറ്റ് ജോർദാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങളുമുണ്ട് ദി ഇക്കണോമിസ്റ്റിന്റെ ട്രാഫിക് തിരക്ക് സൂചകത്തിൽ അൻപത് രാജ്യങ്ങൾ ഉൾപ്പെടുന്നു അതിൽ പത്തും അറബ് രാജ്യങ്ങളാണ് കൂടാതെ ഓരോ കിലോമീറ്ററിലും അഞ്ഞൂറ്റി എൺപത്തി ദശാംശം നാല് കാറുകളുമായി യു എ പട്ടികയിൽ ഒന്നാമതെത്തി ഒരു കിലോമീറ്ററിന് നാനൂറ്റി ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് കാറുകളുമായി മൊണാക്കോ രണ്ടാമതാണ് ചൂതാട്ടത്തിനെതിരായ ആഗോളതല റെയ്ഡിൽ ആയിരത്തി നാനൂറ് പേർ അറസ്റ്റിൽ നിയമവിരുദ്ധ ചൂതാട്ടത്തിന്റെ യും കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെയും ഭാഗമായി ഏഷ്യയിലെയും യൂറോപ്പിലെയും പ്രതികളെ അറസ്റ്റ് ചെയ്തു ബഹ്റൈൻ ഉൾപ്പെടെ രാജ്യങ്ങളിലായി നൂറുകണക്കിന് സ്പെഷ്യലൈസ്ഡ് ഓഫീസർമാരെ ഇന്റർപോൾ ഇന്നലെ പ്രഖ്യാപിച്ചു ബഹ്റൈൻ ഓപ്പറേഷൻ സോഗ സെവനിൽ പങ്കെടുത്തു ആയിരക്കണക്കിന് റെയ്ഡുകൾ നടന്നു അതിൽ നിരവധി വ്യക്തികളെ അറസ്റ്റ് ചെയ്തു ഏഴ് ദശാംശം ഒൻപത് മില്യൺ ഡോളർ പണവും കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു ഏകദേശം മില്യൺ ഡോളർ പന്തയത്തിൽ പിടിച്ചെടുത്തു ഫ്രാൻസ് ആസ്ഥാനമായുള്ള ഇന്റർപോൾ പ്രസ്താവനയിൽ പറഞ്ഞു പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ട്രക്ക് ഡ്രൈവർക്ക് പത്ത് വർഷം തടവ് അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ട്രക്ക് ഡ്രൈവർക്ക് ട്രാഫിക് കോടതി പത്ത് വർഷം തടവ് ശിക്ഷ വിധിച്ചു ട്രക്ക് അമിത വേഗത്തിൽ മിനാ സൽമാനിലേക്ക് പോകുമ്പോൾ അഞ്ച് ഏഷ്യക്കാർ സഞ്ചരിച്ചിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു ബ്രസ്റ്റ് ക്യാൻസർ നീക്കം ചെയ്യാൻ പുതിയ ഉപകരണം ശസ്ത്രക്രിയ കൂടാതെ സ്ഥാനാർബുദം നീക്കം ചെയ്യുന്നതിനും ഇല്ലാതാക്കുന്നതിനുമുള്ള പുതിയ ഉപകരണം പുറത്തിറക്കി ബഹ്റൈൻ കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ കെ എച്ച് യു എച്ച് എൻകോർ എൻസ്പെയർ ബ്രസ്റ്റ് ബയോപ്സി സിസ്റ്റം രാജ്യത്താദ്യമായിട്ടാണ് പ്രാവർത്തികമാക്കുന്നത് അൾട്രാസൗണ്ട് അല്ലെങ്കിൽ എക്സ്റേ ഉപയോഗിച്ച് ചുറ്റുമുള്ള ശരീരഭാരങ്ങളെ സംരക്ഷിച്ച് സ്ഥനഭാഗത്തേക്ക് സൂചി കയറ്റി വളരെ ചെറിയ മുഴകൾ പോലും കണ്ടെത്തുന്നത് ഉപകരണത്തിന്റെ പ്രത്യേകതയാണെന്ന് കെ എച്ച് യു എച്ച് കമാൻഡർ മേജർ ജനറൽ ഡോക്ടർ ഷെയ്ഖ് സൽമാൻ ബിൻ അത്തിയത്തല്ല അൽ ഖലീഫ പറഞ്ഞു സ്തനാർബുദമാണ് ലോകമെമ്പാടുമുള്ള മരണത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പതിനാലാം വാർഷിക നിറവിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ്സ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ പ്രത്യേക ഓഫറുകൾ ബഹ്റൈൻ ലുലു ഹൈപ്പർ മാർക്കറ്റ്സ് പതിനാലാം വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് സെപ്റ്റംബർ പതിനാറ് മുതൽ തുടക്കമാകും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ എല്ലാ ദിവസവും പ്രത്യേക ഡീലുകളും പ്രൊമോഷനുകളുമാണ് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് ഇലക്ട്രോണിക്സ് ഹോട്ട് ഫുഡ് ബ്യൂട്ടി ഹെയർ കെയർ വീടുകളിലേക്കുള്ള ശുചിത്വ ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ആഡംബര സ്മാർട്ട് ഫോൺ വൈഡ് സ്ക്രീൻ ടെലിവിഷൻ ചോക്ലേറ്റ് ചീസ് മാംസം കളിപ്പാട്ടങ്ങൾ ഫിറ്റ്നസ് ഉപകരണങ്ങൾ തുടങ്ങിയ ഒട്ടേറെ ഉൽപ്പന്നങ്ങളാണ് വിവിധ ഓഫറുകളോടെ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് സുഗന്ധദ്രവ്യങ്ങൾക്ക് അൻപത്തിയഞ്ച് ശതമാനവും ഫാഷൻ വസ്ത്രങ്ങൾ ആക്സസറീസ് പാദരക്ഷകൾ കളിപ്പാട്ടങ്ങൾ സൈക്കിൾ തുടങ്ങിയവയ്ക്ക് അൻപത് ശതമാനവും കിഴിവ് ലഭിക്കുന്നതാണ് മാസ്റ്റർ കാർഡ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഓൺലൈനിൽ ഷോപ്പിംഗ് നടത്തുമ്പോൾ ഇരുപത് ശതമാനം അധിക ഡിസ്കൗണ്ടും ലഭിക്കും ദാനാ മാൾ ഗലേറിയ മാൾ ജുഫേർ മാൾ ആലിറംലി മാൾ റിഫ സാരാട്രിയം മാൾ ഹിത് മുഹറക് എന്നിവിടങ്ങളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഓഫർ ലഭ്യമാണ് ബഹ്റൈൻ കോവിഡ് ബഹ്റൈനിൽ പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു സെപ്റ്റംബർ പതിനഞ്ചിന് മണിക്കൂറിനിടെ പതിനാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് പേരിൽ നടത്തിയ പരിശോധനകളിൽ നിന്നാണ് ഇത്രയും പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഇവരിൽ പേർ പ്രവാസി തൊഴിലാളികളാണ് മറ്റു പേർക്ക് സമ്പർക്കങ്ങളിലൂടെയും പേർക്ക് യാത്രാ സംബന്ധവുമായാണ് രോഗബാധയേറ്റത് ഇതോടെ നിലവിലെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം തൊള്ളായിരത്തി പന്ത്രണ്ടായി ചികിത്സയിലുള്ളവരിൽ രണ്ടുപേരുടെ ആരോഗ്യനില ഗുരുതരമാണ് മൂന്ന് ഏഴ് ശതമാനമാണ് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അതേസമയം എൺപത്തിയേഴ് പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം രണ്ട് ലക്ഷത്തി എഴുപത്തി അറുനൂറ്റി എഴുപത്തിയേഴായിരുന്നു ഇന്നലെ മരണങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല രാജ്യത്ത് ആകെ കോവിഡ് മരണസംഖ്യ ആയിരത്തി മുന്നൂറ്റി എൺപത്തി എട്ടായി തുടരുകയാണ് ആകെ അറുപത്തിരണ്ട് ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറ് പരിശോധനകളാണ് ഇതുവരെ രാജ്യത്ത് നടത്തിയിട്ടുള്ളത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി പുരോഗമിക്കുന്നതിനൊപ്പം കൂടുതൽ പേരിലേക്ക് പരിശോധനകൾ വ്യാപിപ്പിക്കുന്നതും വാക്സിനേഷനും തുടരുകയാണ് പതിനൊന്ന് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി മുപ്പത്തി ഒൻപത് പേർ ഇതുവരെ ഓരോ ഡോസും പതിനൊന്ന് ലക്ഷത്തി ഓരായിരത്തി അഞ്ഞൂറ്റിഅൻപത്തിരണ്ട് പേർ രണ്ട് ഡോസും രണ്ട് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് പേർ ബൂസ്റ്റർ ഡോസും വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട് കെ പി എ സൗജന്യ മെഡിക്കൽ ചെക്കപ്പ് ക്യാമ്പ് സെപ്റ്റംബർ പതിനേഴ് മുതൽ ആരോഗ്യത്തിനൊരു കൈത്താങ് എന്ന പേരിൽ കൊല്ലം പ്രവാസി അസോസിയേഷൻ കെ പി എ റിഫ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിഫ ഇന്റർനാഷണൽ മെഡിക്കൽ സെൻറ്ററുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ചെക്കപ്പ് ക്യാമ്പ് വെള്ളിയാഴ്ച ആരംഭിക്കും സെപ്റ്റംബർ ഇരുപത്തിയാറ് വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ ഗ്ലൂക്കോസ് റാൻഡം ടോട്ടൽ കൊളസ്ട്രോൾ യൂറിയ ക്രിയാറ്റിനിൻ യൂറിക് ആസിഡ് എസ് എന്നീ ടെസ്റ്റുകളും സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ് രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും അനോജ് മാസ്റ്റർ മൂന്ന് ഒൻപത് ഏഴ് ആറ് മൂന്ന് പൂജ്യം രണ്ട് ആറ് ജിബിൻ ജോയ് മൂന്ന് എട്ട് മൂന്ന് ആറ് അഞ്ച് നാല് ആറ് ആറ് എന്നിവരെ ബന്ധപ്പെടാവുന്നതാണ്